ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ പല ഹെൽത്ത് ടിപ്സുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഭയപ്പാട് അഥവാ ആൻസൈറ്റി, ഇതിന് വേണ്ടിയിട്ടുള്ള നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹെൽത്ത് ടിപ്സുകളൊക്കെ ഇതിൻ്റെ മുന്നിൽ ഞാനൊരു എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭയപ്പാടുള്ള കാര്യങ്ങൾ അറിയാനും കാണാനുമുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. യു എയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ജിന്ന് പാലസാണ് അത്. റാസൽ ഖൈമയിലാണ് ഉള്ളത്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവാം, ആ ഒരു വീട് കണ്ടിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് ലൈവായിട്ട് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും നമ്മളെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള ആ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ, ഇതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരിട്ട് കാണാം. പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. പാലസിൻ്റെ മുൻവശത്തേക്ക് വാഹനങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലസ് നിർമ്മിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഖാസിമിയാണ്. അദ്ദേഹം ഈ പാലസ് ഇപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. താരിഖ് അഹമ്മദ് അലി അൽ ഷെറാനി ആണ് ഇപ്പം ഈയൊരു പാലസിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ആൾ. ഇതാണ് പാലസിൻ്റെ മുൻവശം. നമ്മൾ പാലസിൻ്റെ ഡോറിൻ്റെ മുന്നിലാണുള്ളത്. ഇനി നമുക്ക് പതുക്കെ ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറാം. കയറുമ്പോൾ തന്നെ ഒരു വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളത്, കണ്ണുകളെയൊക്കെ വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് അതിൻ്റെ ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വാൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ആർട്ടുകളാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നല്ല വുഡിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത ഡോറുകളാണ് ഇത്. നിങ്ങൾ കാണുന്നത് ആർട്ടാണ്. ഒരു ഓരോ വശത്തും അവർ പ്രത്യേകമായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടാണ് ഓരോ ആർട്ടുകളും ചെയ്തിട്ടുള്ളത്. ഇത് ഹാളിൻ്റെ ഇടത് വശത്തുള്ള റൂമാണ്. ഇവിടെയും അതേപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് സാധാരണ വലിയ പാലസിലൊക്കെ പോയി കഴിഞ്ഞാൽ മജ്ലിസ് പോലെ തന്നെ ഓരോ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ റൂഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ റൂഫിലൊക്കെ ഉണ്ട് ഓരോ ഡിസൈനുകളാണ്. ഈ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത്, ഈ പെയിൻറ്റും ആർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഇറാനികളും ചേർന്നിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ഇത്. അതിൻ്റെ ഉൾവശത്തുള്ള ബാത്റൂം ഏരിയ ഇവിടെ കണ്ടോ, ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ആർട്ട് ചെയ്തിരിക്കുന്നത് ടൈലിലാണ് കണ്ടോ, ടൈല് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ആർട്ടാണ്. പിന്നെ ആ റൂഫിലെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ഓരോ ഡിസൈനുകൾ നമുക്ക് ആ റൂഫിൻ്റെ സൈഡിലൊക്കെ വളരെ നല്ല രീതിയിലാണ് അവർ ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ ലീഫ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാളിലൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനാണ്, കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മജ്ലിസാണ്. സാധാരണ ഇപ്പം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഇരുത്തി പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്, സെപ്പറേറ്റ് ഏരിയയാണ്. പിന്നെ ഇതിപ്പം ഒരു മ്യൂസിയമായിട്ട് മാറ്റിയത് കൊണ്ട് തന്നെ അവർ അതനുസരിച്ചാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അവർ താമസിക്കണമെന്ന ഒരു സൗകര്യത്തിലാണല്ലോ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഒരു ഷെൽഫിൽ പഴയ പാത്രങ്ങളാണ്, അന്ന് മുതലേയുള്ള പാത്രങ്ങൾ. ഇത് ഹാളാണ്, ഹാളിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറേ ആർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാച്യൂസാണ്, അതൊക്കെ സ്റ്റോണിലാണ് നിർമ്മിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ എല്ലാവരെയും ശ്രദ്ധേയമാക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഒരു പിയാനോ ഉള്ളത്. വളരെ വലിപ്പത്തിലുള്ളൊരു പിയാനോയാണ് ഇത്. സൈഡിലുള്ള ആർട്ടാണ് ഈ കാണുന്നത്. ഡോറുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ബലമുള്ള പ്രത്യേകമായിട്ട് കൊത്ത് പണികൾ നടത്തിയിട്ടുള്ള ഓരോ ഡോറുകളാണുള്ളത്. ഇതൊക്കെ അവരുടെ മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ഐറ്റംസുകളാണ്, നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുറേ ഉപകരണങ്ങളും നല്ല ആർട്ടുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ റൂം ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റോണിലാണ്. നമ്മളെ ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലോറാണുള്ളത് ഇവിടെ കണ്ടു. ഇതൊക്കെ ടൈലാണ്, ഈ വാളിലൊക്കെ ചെയ്തിട്ടുള്ളത് ടൈലാണ്, പ്രത്യേക തരത്തിലുള്ള ടൈലാണ്. ഈ പാലസിൽ 35 റൂമുകളാണുള്ളത്.
ഓരോ റൂമിലും പ്രത്യേകമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ട്. ഇത് ഇരുമ്പിൽ നിർമ്മിച്ചതാണോ? ഇരുമ്പിലാണ് ഈ ഒരു സംഭവമുള്ളത്. ഇത് കണ്ടോ, അവിടെയൊക്കെ ആ ടേബിളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെയൊക്കെ മാർബിളാണ് ഓരോ ടേബിളിലും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ടീപ്പുകൾ, പിന്നെ ഒരുപാട് നല്ല ഡിസൈനുകൾ ആ റൂഫിലൊക്കെ പ്രത്യേകമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്രയും മനോഹരമായിട്ടാണ് ഓരോ റൂഫും ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകത ഉള്ളത്, ആർട്ടുകളൊക്കെ ലൈറ്റിനനുസരിച്ച് നല്ല തിളക്കം കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ടോ, റൂമിൻ്റെ ഉള്ളിലാണ് ഇത്. ഹോളിൻ്റെ ഇടതുവശത്തുള്ള റൂമാണ്. അവിടെയുള്ള ആ ഒരു ആർട്ട് സൗകര്യമാണ് ഈ കാണുന്നത്. ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള കുറേ ഉപകരണങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഫൗണ്ടൈൻ ആണ്. ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അവർ നിർമ്മിച്ചിട്ടുള്ളതാണ്. വളരെ നല്ല രീതി, നല്ല നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, ഒരു സ്റ്റോണൊക്കെ നല്ല ഉറപ്പുള്ള സ്റ്റോണ് ഉപയോഗിച്ചാണ് ഈ ഒരു ഫൗണ്ടൈൻ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ആർട്ടാണ്. ഓരോ വാളുകളിൽ ഓരോ സൈഡിലായിട്ട് അവർ ചെയ്തിട്ടുള്ള ആർട്ടുകൾ, പിന്നെ ശ്രദ്ധേയമായ കുറേ ഉപകരണങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. സ്റ്റാച്യുവൊക്കെ അവർ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ലൊരു പെയിൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ആർട്ടാണിത്. വളരെ നല്ല വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. കളർഫുള്ളാണ്. കണ്ടോ, ആ ഒരു ഓരോന്നിലും അവർ നല്ല രീതിയിൽ വളരെ സമയമെടുത്ത് വളരെ ഭംഗിയോടുകൂടിയാണ് ഓരോ ആർട്ടുകളും ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് അവർ വാളിൽ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതരം ടൈലാണത്. വുഡിൻ്റെ അതേ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ടൈലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൈ വെച്ചിട്ട് തട്ടി നോക്കിയാൽ ഒരു വുഡ് പോലെ തന്നെയാണ് അത് തോന്നുന്നത്. എന്നാലും അത് ടൈലാണ്. ഇത് കണ്ടത് ഒരു ഡിസൈനാണ്. പിന്നെ ഇത് ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഔട്ട്സൈഡ് ഏരിയ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഈ ഒരു മാർബിൾ എന്ന് പറഞ്ഞാൽ ഇത് മദീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാർബിളാണ്. ഈ നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്തിരിക്കുന്ന മാർബിളാണ്. അതാണ് ഈ ഒരു പ്രത്യേകത. ഔട്ട്സൈഡ് ഫുള്ള് ഈ ഒരു മാർബിളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് അവർക്ക് ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ഏത് ഫ്ലോറിലോട്ട് പോകണമെങ്കിലും ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകത, ഏത് കോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ മാൻ്റെ മിഴികൾ നമ്മളെ നോക്കുന്ന പോലെ തോന്നുന്നത്, അത് ഈ ആർട്ടിൻ്റെ പ്രത്യേകതയാണ്. ഈ റൂമിൻ്റെ ഏത് ഭാഗത്ത് പോയി നിന്ന് നമ്മൾ ഈ ആർട്ടിലേക്ക് നോക്കിയാലും ഈ മാൻ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ ആണ് ആ അതിൻ്റെ മിഴികൾ. ഇങ്ങനെ ഓരോ തരത്തിലും അവർ എല്ലാ മേഖലയിലും വളരെ അട്രാക്റ്റീവായിട്ടാണ് ഓരോ ഡിസൈനും ചെയ്തിട്ടുള്ളത്. ഇത് പുറമേയുള്ള വശമാണ്. ഇത് ബാൽക്കണി ഏരിയ ആണ്. അവർക്കുള്ള ഒരു സൈഡിൽ ഒരു ചെറിയൊരു കോർണർ, അവിടെയും ടൈല് വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പുറത്ത് ആ ചുറ്റുഭാഗത്തുള്ള വീടുകളൊക്കെയാണ്. ഈ പാലസിൻ്റെ ഇടത് ഭാഗത്തുള്ള വീടുകളാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോകാൻ പോവാണ്. കണ്ടോ, ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു ഭയപ്പാട് ജ്വലിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒഴിഞ്ഞ ഏരിയയിൽ എന്തോ ഒരു ജിന്നൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും തനിച്ച് പോകാൻ കഴിയില്ല കേട്ടോ, ആരെങ്കിലും കൂടെ വേണം. അത്രയും വിശാലമായിട്ടുള്ള ഏരിയാസാണ് ഇവിടെ ഉള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു മിററുണ്ട് സൈഡിൽ. അവിടുത്തെ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ ഒരു ഡിസൈനൊക്കെ. കാരണം ആ റൂഫിൽ കുബ്ബ പോലെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന് ശേഷം ഓരോ സൈഡിലും അവർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ പാലസിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു കുറിപ്പാണിത്. ഇത് അറബിയിലാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ചരിത്രങ്ങളും അതിന് വേണ്ടിയിട്ട് അവരെടുത്ത് എഫേർട്ടൊക്കെ ഉണ്ട്. ഇത് ഡിസൈനാണ്. ഇത് കാണുന്നത് ടൈൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണത്. അത് രണ്ട് ലിഫ്റ്റ് സൗകര്യമുണ്ട്. താഴേക്ക് മുകളിലോട്ടൊക്കെ പോകാനുള്ള സൗകര്യമാണ്. അത് ഓരോ ഫ്ലോറിലും അവർ അതിന് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊരു തരത്തിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്ചറാണ്, ഒരു ആർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് കുബ്ബ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കുബ്ബ.
ഇതൊരു ആർട്ടാണ്, ഒരു സൈഡിലുണ്ടായിട്ടുള്ള, വളരെ നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാളുകളൊക്കെ ചെയ്തിരിക്കുന്നത് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഉള്ളിലുള്ള മറ്റൊരു റൂമിൻ്റെ ഡോർ സൈഡാണ്. ഇതാണ് ഇവിടുത്തെ ഈ ഷേക്ക് ആദ്യം കിടന്നുറങ്ങിയ ബെഡ്റൂം. ഓക്കെ, അവിടെ ആ ബെഡ്റൂമിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഏരിയ ആണിത്. അവിടെയും ആർട്ട് ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ വാളൊക്കെ നല്ല ടൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ഡിസൈനാണ്. ഒരു വലിയ രണ്ട് വിൻഡോസ് തന്നെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതാണ് ബെഡ്റൂം. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. സെൻട്രൽ എ സി സൗകര്യമൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ഓരോ വാളിലും അവർ ആ ടൈല് വെച്ചിട്ടുണ്ട്. ഡിസൈനായിട്ടുള്ള ടൈലാണ്. പിന്നെ ആർട്ടുകളുണ്ട് റൂമിലൊക്കെ. ഒരുപാട് ആർട്ടുകളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, എന്നാലും വളരെ ഓരോ സൈഡിലും ഓരോ ആർട്ടുകളുണ്ട്. ഇതാണ് അവരുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഈ ഷേക്ക് കിടന്നുറങ്ങിയ ഒരു റൂമാണിത്. എന്നാൽ അവർക്ക് അധികകാലം ഇവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. താമസിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു പാരസായിരുന്നില്ല. അതുകൊണ്ടാണ് അവരിവിടെ നിന്ന് ഒഴിവാകേണ്ടി വന്നത്. ഏകദേശം 30 വർഷത്തോളം ഇത് പൂട്ടിക്കിടന്നൊരു പാലസാണ്. ഇപ്പോൾ അടുത്താണ് ഇത് അവർ വീണ്ടും റീഓപ്പൺ ചെയ്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട്, അത് സന്ദർശനം നടത്താൻ വേണ്ടിയുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കിയത്. ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് ആ സെക്കൻഡ് ഫ്ലോറിൽ മറ്റൊരു ബെഡ്റൂമാണിത്. ഈ സെക്കൻഡ് റൂമിൽ തന്നെ, സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഏകദേശം 5 റൂംസാണ് ഇതേപോലെ ഉള്ളത്, ഓരോ സൈഡിലായിട്ട്. കണ്ടോ, ഇത് മറ്റൊരു ബെഡ്റൂമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു കോർണർ ഏരിയയാണ് ഈ കാണുന്നത്. വിൻഡോസുകൾ മറ്റുള്ള റൂമുകളുമായി ബന്ധപ്പെടുത്തുന്ന വിൻഡോസുകളുണ്ട്. ഇതൊരു ഒരു ചെറിയൊരു ആർട്ടാണ്, വിത്ത് നമ്മൾ ആ ഒരു മിററൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മറ്റ് ഒരു റൂമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ കോർണറിലായിട്ട് കാണുന്ന ഒരു റൂമാണ്. നല്ല ഡിസൈനിൽ ചെയ്തിട്ടുള്ള ചെറിയ ടീപ്പോകൾ, കബോർഡുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അതുപോലെ തന്നെ വാളിൽ ടൈലും, ഇവിടെയൊക്കെ മാർബിളാണ്. ഒരു മൊസൈക്ക് പോലത്തെ ഡിസൈനുള്ള മാർബിളാണ്. ഇതൊക്കെ കബോർഡാണ്. ഇതും ഒരു സൈഡിലുള്ള ഒരു റൂമാണ്, ചെറിയൊരു കോർണർ. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയ കുറച്ച് ടേബിളുകളും കാണാൻ കഴിയും. റൂമുകളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉള്ളത്. നമുക്കൊരു കൺഫ്യൂഷൻ ആവും, ഇത് ഏതാണ് റൂം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്നാലും ഡിസൈന് ചെറിയ വ്യത്യാസമുണ്ട്. ഓരോ വാളുകളിലും പ്രത്യേകമായിട്ടുള്ള ഡിസൈനാണ്. റൂഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റൂഫിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. ഓരോ റൂമിലും ഓരോ ഡിസൈനിലാണ് റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ജിന്നുണ്ടോയെന്നറിയില്ല. കണ്ടോ, ഇവിടെ കണ്ടോ, നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ആടി കളിക്കുകയാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉള്ളത്. സീ, ഒരു ഏകാന്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഒരു എന്തോ ഒരു സംതിങ് നമുക്ക് ഓരോ റൂമിൽ കയറുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. കാരണം ജിന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓരോ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നമുക്ക് അറിയാൻ പറ്റും ജിന്നിൻ്റെ സാന്നിധ്യമൊക്കെ. സി, ഇവിടെയും ആർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക, വളരെ അട്രാക്റ്റീവാണ്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിക്ചറാണ്. ഈ ഒരു ആർട്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതും മറ്റൊരു റൂമിൻ്റെ സൈഡ് ഭാഗമാണ്. നമ്മളാ രണ്ടാമത്തെ ഫ്ലോറിലെ റൂഫിൽ, ഫസ്റ്റ് ഹോളിൽ കണ്ട അതേ ഒരു ഡിസൈനാണത്. വള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന കുറേ ആളുകളുടെ ഒരു ഡിസൈനായിട്ടുണ്ട്. ഇത് നമ്മൾ താഴേക്ക് നോക്കിയ കാണുന്നൊരു ഭാഗമാണ്. ആ കുബ്ബയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണിത്. ഇത് താഴത്തെ ഉണ്ടോ, നമ്മൾ പിയാനോ കാണുന്ന കണ്ടോ. ഓക്കെ, അവിടെ നിന്ന് നോക്കിയാൽ മുകളിലോട്ട് കാണുന്ന ആ ഒരു സ്ഥലം. ഇത് അവിടുത്തെ ഒരു സൈഡിലെ ഒരു റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഒരു റൂമിന് പുറത്ത് ബാൽക്കണിയിലേക്ക് പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇത് വാളിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ്.
ഇത് ചെറിയൊരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് ആർട്ടുകൾ പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണർ നോക്കുമ്പോണ്ടോ നമ്മുടെ ക്യാമറ തന്നെ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുറം ഭാഗമാണ്. ഇവിടെ ഇനി നമ്മൾ മൂന്നാമതായിട്ടുള്ള ഫ്ലോറിലേക്ക് പോകുന്നത് ഏറ്റവും മുകളിലാണ്. സി ഇവിടെ നിന്ന് സ്റ്റെയർ കയറി നമ്മൾ അത് മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സി വൗ, വളരെ നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഒരു നമ്മൾ ആ മൂന്നാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു നടുമുറ്റം പോലെ നമുക്ക് തോന്നും. കണ്ടോ, ചെറിയ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, ഈ കുബ്ബയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം, എന്ന് വെച്ചാൽ പുറത്തുള്ള ആ ഒരു സൺലൈറ്റ് താഴത്തെ ഫ്ലോറിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇവരവിടുത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഡിസൈനുകളാണ്. കണ്ടോ, നല്ല ആർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വലിയൊരു തൂക്ക് ലൈറ്റ്, വലിയ വിൻഡോസാണ്. ഞാൻ പറഞ്ഞത് ഇതിവിടെ നിന്ന് കണ്ടോ, ഈ ഒരു സൂര്യപ്രകാശം നേരെ താഴേക്ക് വന്നിട്ട് ഈ കാണുന്ന ചെറിയൊരു നടുമുറ്റം പോലെ കണ്ട ഈ ഒരു ഭാഗത്താണ് ആ ഒരു സൂര്യപ്രകാശം വരുന്നത്. ആ ഒരു സൂര്യപ്രകാശം ഏറ്റവും താഴെയുള്ള ഫ്ലോറിൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ അങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് ആ മൂന്നാമത്തെ ഫ്ലോറിൽ ഓപ്പൺ ആയിട്ടുള്ള സെൻട്രൽ ഏരിയ ആണ്. കണ്ടോ, ഇവിടേക്ക് ഓരോ റൂംസുകളും അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും പ്രത്യേകമായിട്ടുള്ള ഡിസൈനാണ്, ഫ്ലവർ ഡിസൈനൊക്കെ ഉണ്ട് റൂഫിൽ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോന്നിലും അവർ പ്രത്യേകമായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഞാനത് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കാരണം ഞാൻ ഇത്തരത്തിലുള്ള ഒരു വ്ലോഗൊന്നും നേരത്തെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാരണം അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടാണ്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പൊതുവെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു പരിചയപ്പെടുത്തലിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇത് പുറമേ ഉള്ള വശമാണ്, അത് ആ സെൻട്രൽ എ സിയുടെ യൂണിറ്റുകളാണ് ആ സൈഡിലൊക്കെ ഉള്ളത്. ഇത് സെൻട്രൽ എ സിയുടെ യൂണിറ്റാണ്. കാരണം അത്രയും ഏരിയാസിൽ നമുക്ക് നല്ല കൂള് കിട്ടണമെങ്കിൽ എത്രത്തോളം യൂണിറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആലോചിച്ച് നോക്കി. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻട്രൽ എ സിയുടെ യൂണിറ്റുകളാണ്. റൂമിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. സി ഇതാണ് നമ്മുടെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റാസൽ ഖൈമയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാൻ കഴിയും. അത്രത്തോളം ഹൈറ്റിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ പാലസ് അത്രയും നല്ല ഹൈറ്റിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത്രയും ആ ഒരു ഏകദേശം ഏരിയാസും റാസൽ ഖൈമയുടെ അങ്ങ് ലോങ് സൈറ്റ് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂരക്കാഴ്ചയിൽ നമുക്ക് ആ റോഡുകൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. വാഹനങ്ങളൊക്കെ പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്രയും ഉയരത്തിലാണ് ഈയൊരു ബിൽഡിംഗ് ഉള്ളത്, ഈയൊരു പാലസ് ഉള്ളത്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അൺഫോർച്യുനേറ്റ്ലി എന്തായാലും ഷെയ്ഖിനും കുടുംബത്തിനും ഇവിടെ താമസിക്കാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ തന്നെ നിൽക്കുമ്പോൾ ഈ പാലസിൻ്റെ ചില ഭാഗങ്ങളിൽ പോകുമ്പം ഇവിടെ എന്തോ ഒരു ജിന്ന് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും യു എയിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഇവിടെ സന്ദർശിക്കുക, അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ഇനിയൊരു ഗുഡ് ന്യൂസ് പറയാനുള്ളത്, കാരണം ഇതൊരു മ്യൂസിയം ആണ്, ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെ വരുന്നതിന് അവർ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഒരു പേഴ്സണ് 75 ദിർഹംസ് ആണ് അവർ സാധാരണയായിട്ട് വാങ്ങിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഡോക്ടർ സാജിദ് കടക്കൽ എൻ്റെ കെയർ ഓഫിലാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 എന്നുള്ളത് അവർ 50 ദിർഹംസിന് ഈച്ച് പേഴ്സൺ, ഒരാൾക്ക് 50 ദിർഹംസിന് അവർക്ക് ഇത് എൻട്രി കൊടുക്കും. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഇപ്പം 10 പേരോ 15 പേരോ ഒക്കെ ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അതിൽ കുറയ്ക്കാൻ തയ്യാറാണ്. ഈ 50 ദിർഹംസ് എന്നുള്ളത് അതിൽ നമ്മൾ 20% കുറച്ച്
അവർ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യത്തിൽ ചെയ്തു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വരിക, വന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൗണ്ടറിൽ പോയിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ 20% ഡിസ്കൗണ്ട് തരുന്നതാണ്. ഓക്കെ, നോർമലി 75 ദിർഹംസാണ് അതിൻ്റെ അവർ ഫീസ് ഓരോ ടിക്കറ്റിനും ഈടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സുവർണാവസരം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.